പ്രിയ സഹോദരങ്ങളെ നമ്മൾ മിസ്റ്ററി ബോക്സിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ ഇന്ന് ആയിരിക്കുന്നത് പുനർജീവൻ കുടുംബ കൂട്ടായ്മയിലാണ് നമ്മൾ ഇപ്പോൾ എല്ലാവരും നിൽക്കുന്നത് ഈ കൂട്ടായ്മയിലുള്ള ഓരോ അന്തവാസികളെയും കുറിച്ച് നിങ്ങൾ അറിയേണ്ടതാണ് നമ്മളൊക്കെ പൂർണ്ണ ആരോഗ്യവന്മാരും കാലിനോ കൈയിനോ യാതൊരു അവശതയും ഇല്ലാതെ ജീവിക്കുമ്പോൾ ഇവിടെ ഏകദേശം 350 പേര് ശാരീരികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് ഉടമ്പരുണ്ട് നട്ടലിന്റെ ക്ഷതമേറ്റ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത ഏകദേശം കുറേ മക്കളെ ഇവിടെ തീറ്റി പോറ്റുന്നത് മാതീസ് എന്ന് പറയുന്ന ഒരു സഹോദരന്റെ നേതൃത്വത്തിലാണ് ഇവിടെ ഈ കാര്യങ്ങൾ നടക്കുന്നത് സഹോദരങ്ങളെ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിലെ ദുഃഖവും വേദനയും ഉത്കണ്ഠയും ഭയവും എല്ലാം അനുഭവിക്കുമ്പോൾ ഒന്ന് സ്വന്തമായിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത ഈ പാവങ്ങളോട് ചോദിച്ചാൽ അവര് പറയും ഞങ്ങൾക്ക് ദുഃഖമില്ല ഞങ്ങൾക്ക് വേദനയില്ല ഞങ്ങൾ യഥാസമയവും യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ സന്തോഷമായിരിക്കുന്നു വാർത്തകളാണ് നമുക്ക് ഇതിനെ നിന്ന് കിട്ടുക സഹോദരങ്ങളെ ഓരോ സഹോദരങ്ങളെയും ഞങ്ങള് പരിചയപ്പെട്ടപ്പോൾ കണ്ടുമുട്ടിയപ്പോഴൊക്കെ അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോഴേ ഒരു നിരാശയും കാണാതെ വളരെ പ്രത്യാശയോടും സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കുന്നു നമ്മളെ അപേക്ഷിച്ച് ഈ ഒരു കൂട്ടായ്മ വളരെ വലുതാണ് വളരെ സന്തോഷമുള്ളതാണ് ദൈവത്തിന്റെ മഹത്വം നമുക്ക് ദർശിക്കണമെങ്കിൽ ഈ സഹോദരങ്ങളുടെ ഇടയിൽ വന്നൊന്ന് നോക്കണം അവർക്ക് യാതൊരു വിധം കണ്ടയുമില്ല സദാസമയം അവർ സന്തോഷമായിട്ടിരിക്കുന്ന ഒരു സംഗതിയാണ് അല്ലെങ്കിൽ വലിയൊരു അവസ്ഥയാണ് ഞങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞത് സഹോദരങ്ങളെ ഇന്ന് ഇവിടെ നടക്കുന്നത് ക്രിസ്തുമസ് പുതുവത്സര ആശംസകളോട് ചേർന്നുകൊണ്ട് കർത്താവിന്റെ നാമത്തില് ഇവിടെയുള്ള മക്കള് ക്രിസ്തുമസും ന്യൂ ഇയറും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് അവരുടെ മുഖത്തെ പ്രത്യേകമായ സന്തോഷമെന്ന് ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾ ഇവിടെ വന്ന നിമിഷം മുതല് ഈ നിമിഷം വരേക്കും ഒരുപാട് സമയം ഞങ്ങൾ ഇതിനോട് ചെലവഴിച്ചപ്പോൾ ഒരാൾ പോലും ദുഃഖിക്കുന്നതായോ കരയുന്നതായോ ഞങ്ങൾ കണ്ടില്ല കാരണം ഇവർക്ക് കടബാധ്യതകളില്ല ഇവർക്ക് ഭവനമില്ല എന്നുള്ള ദുഃഖമില്ല ഇവർക്ക് ഭക്ഷണം കിട്ടുമോ എന്നുള്ള പരാതിയില്ല എല്ലാം യഥാസമയം ഈ പുനർജീവൻ കുടുംബ കൂട്ടായ്മയിൽ അവർക്ക് ഏതു നേരവും അവരുടെ ആവശ്യത്തിനുള്ളത് എന്നും എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് തമ്പുരാൻ നമ്മളെ പഠിപ്പിച്ചതുപോലെ കാക്കകളെ നോക്കുവേൻ അവയെ ആരെങ്കിലും നീറ്റിപ്പോറ്റുന്നുണ്ടോ ലില്ലികളെ നോക്കുവേൻ അവയെ ആരെങ്കിലും അലങ്കരിക്കുന്നുണ്ടോ ഇവയേക്കാൾ എത്രയോ വിലയുള്ളവരാണ് നിങ്ങൾ ആ വിലയുള്ള മക്കളാണ് പ്രിയ സഹോദരങ്ങളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ വിലയുള്ള മക്കൾക്ക് തീറ്റി പോറ്റാൻ ഇവിടെ വേറെ ആരുമില്ല കർത്താവാണ് ദിവസം തോറും അവരെ തീറ്റി പോറ്റുന്നത് സുഭിക്ഷമായ ഭക്ഷണം കൊടുക്കുന്നത് അവർക്ക് ആവശ്യങ്ങൾ നിറവേറ്റുന്നത് വൈദികരുണ്ട് ആത്മാവിലുണ്ട് എല്ലാവരും അവരെ സഹായിക്കുവാനായിട്ട് ഈ പ്രദേശത്ത് അണിനിരന്നിട്ടുണ്ട് ഇന്ന് ക്രിസ്മസിന്റെ ആ വലിയ ആഘോഷത്തിലാണ് വരാനിരിക്കുന്ന ന്യൂ ഇയറിന്റെ സന്തോഷത്തിലാണ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ മക്കളും പ്രിയ സഹോദരങ്ങളെ ഒരിക്കലൂടെ മിസ്ത്രി ബോക്സിന്റെ പേരിൽ ചൈനീസ് മീഡിയയുടെ പേരിൽ ചൈനീസ് മീഡിയയുടെ യൂട്യൂബ് ചാനലിന്റെ പേരിൽ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ കാഴ്ചവെക്കുന്ന വലിയൊരു കൂട്ടായ്മയാണ് ഈ കാണുന്നത് ഇവരകട്ടെ അംഗവിഹീനരാണ് എഴുന്നേക്ക് നടക്കാൻ പറ്റാത്തവരാണ് എങ്കിലും ഇവർ സന്തോഷം അനുഭവിക്കുന്ന ഒരു കൂട്ടായ്മയാണെന്ന് ഞങ്ങൾക്കും ആത്മാർത്ഥതയോടെ നിങ്ങളോട് പറയാനായിട്ട് സാധിക്കും ഈശോഭിഷേക സ്തുതിയായിരിക്കട്ടെ അച്ഛാ അച്ഛൻ്റെ പേര് ഞങ്ങളോടൊന്ന് പറയാമോ എൻ്റെ പേര് ഫാദർ അലക്സാണ്ടർ കുരിക്കാട്ടിൽ ക്ലരീഷ്യൻ സന്യാസ സമൂഹത്തിൽപ്പെട്ട ഒരു വൈദികനാണ് ഞങ്ങൾക്ക് വേണ്ടത് അച്ഛനിപ്പോൾ ചെയ്യുന്ന ശുശ്രൂഷ മേഖലകളെയും ആ മേഖലകളിൽ അച്ഛൻ ചെയ്യുന്ന ശുശ്രൂഷകളിൽ അച്ഛന് കിട്ടുന്ന ആ മാനസികമായ ഒരു സംതൃപ്തി ഒരു സന്തോഷം അതിനെക്കുറിച്ച് ഞങ്ങളോട് ഒന്ന് രണ്ടു വാക്ക് പറയാൻ ആഗ്രഹിക്കുക ഞാൻ ഒരു വൈദികനായിട്ട് ഇപ്പോൾ 40-ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ തിരഞ്ഞെടുത്ത ഈ ഒരു വിളി അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കാൻ വേണ്ടി പല മുഖങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ചുരുങ്ങിയ കാലഘട്ടത്തിൻ്റെ ഇടയിൽ ആദ്യം കണ്ട മുഖം ജയിൽപ്പുള്ളികളുടെ മുഖമാണ് പിന്നീട് അതിൻ്റെ ഭാഗമായിട്ട് വാടക ഗുണ്ടകളായിട്ടുള്ള ആൾക്കാരുമായിട്ട് അടുത്തിടപെടാനായിട്ട് ഗുണ്ടകൾ തന്നെ അവരുടെ സങ്കേതങ്ങളിലേക്ക് കൂട്ടിക്കിട്ടും വ്യാപിച്ചിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് തിരുവനന്തപുരത്ത് സൂസപ്പാക്കിയും പിതാവ് കള്ളൂടിയന്മാരെ പിടിക്കാൻ ഈ അച്ഛൻ ഈ കള്ളന്മാരെ പിടിക്കുന്ന അച്ഛനെ കള്ളൂടിയന്മാരെ പിടിച്ച കൊള്ളാന്ന് പറഞ്ഞ തന്നെ പിടിച്ചോണ്ട് പോയത് പക്ഷേ വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ല അവിടെ മുട്ടത്ര ഷാപ്പിൽ മുട്ട ഫ്രീ കൊടുത്തു സകല കുടിയന്മാരും ഞാൻ നോക്കിയപ്പോൾ ഷാപ്പിൽ അപ്പോഴാണ് കഴക്കൂട്ടത്ത് മാനസിക രോഗി
തെരുവ് നായും ഒരുമിച്ച് തീറ്റ തിന്നുന്ന കാഴ്ച കണ്ട പോരണത്തിന് പിടിച്ചു. ഇന്നലെ അവിടെ എത്തി 48 മാനസിക രോഗികളുടെ ക്രിസ്മസ് ആയിരുന്നു. അപ്പോൾ മഴ പെയ്യുമ്പോൾ മരച്ചുവട്ടിലേക്ക് മാറി നിൽക്കാൻ പോലും മാനസിക ശേഷി ഇല്ലാത്ത, നഗ്നത അറിയില്ല, വിശപ്പറിയില്ല, എന്തിനെന്നറിയാതെ മാറാപ്പിതോട് കെട്ടിച്ചമത്തുന്ന, ചിരിക്കേണ്ടപ്പോൾ ചിരിക്കാനോ കരയേണ്ടപ്പോൾ കരയാനോ തലച്ചോറില്ലാത്ത ഈ മാനസിക രോഗികളുടെ ലോകത്തിലായിരുന്നു. കുടുംബം എന്ന് പറയുന്ന ഈ കുട്ടായിലേക്ക് കടന്നു വന്നിട്ട് അവരുമായിട്ടുള്ള ഒരു സമ്പർക്കവും സ്നേഹം ജനനിയിലേക്ക് വരാൻ എന്നെ പ്രേരിപ്പിച്ചത് മനോരമ പേപ്പറിൽ ഉണ്ടായ ഒരു വാർത്തയാണ്. ഇതുപോലെ നട്ടലൊടിഞ്ഞു കിടന്ന ഒരു മനുഷ്യൻ കിടന്നു മടുത്തപ്പോൾ ഒരു വാക്കത്തി എടുത്ത് സ്വന്തം കാല് വെട്ടി മുറിച്ചു. ഡോക്ടർമാരോട് പറഞ്ഞു ഉണ്ടകൾ വെട്ടിയതാന്ന് പറഞ്ഞു. പക്ഷേ സത്യം അതല്ല. അയാൾ അവസാനം പറഞ്ഞ് വെളിപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്, ഒരു കയറിട്ട് തരാൻ എനിക്ക് ആരുമില്ല ഫാദർ, ഒരു കയറിട്ട് തരാൻ എനിക്ക് ആരുമില്ല, ഒരു വിഷം മരിച്ചതിന് ആരുമില്ല, ഞാൻ മരിച്ചാൽ എൻ്റെ കുടുംബം രക്ഷപ്പെടും. അയാൾ മരിച്ചു. ഈ മരണവാർത്ത മനോരമ പേപ്പറിൽ എടുത്തു കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ദൈവമേ ഇതെന്തൊരു ലോകം. അങ്ങനെയാണ് ഇപ്പം 50 പേരെ ക്ലരീഷ്യൻ സന്യാസമൂഹത്തിൽപ്പെട്ട ജോസ് കിടങ്ങിയിൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ ഇവരെ ശുശ്രൂഷ ചെയ്ത് ഇവർക്ക് 2000 മാസം എത്തിച്ച് അവർക്ക് വേണ്ടി ക്രിസ്മസ് കിറ്റ് കൊണ്ടുപോയി കൊടുത്തു കൊണ്ടിരിക്കുന്നു. അതാണ് വേറൊരു ലോകം. ഇങ്ങനെ കുറേ ലോകങ്ങളുണ്ട് ഇറങ്ങിയാൽ. അപ്പോൾ അച്ഛൻ ഒരു കാര്യം നോക്കട്ടെ, ഈ ആളുകളുടെ ഇടയിൽ വരുമ്പോൾ കാണുന്നതൊന്നും നല്ല കാഴ്ചകളല്ല. നടക്കാൻ പറ്റാത്ത ഒരു നടുവടിഞ്ഞവർ, എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്തവരാണ്. ഇവരുടെ ഇടയിലൊക്കെ അച്ഛനിങ്ങനെ ശുശ്രൂഷ ചെയ്യുമ്പോഴുണ്ടാകുന്ന അച്ഛനൊരു മാനസികമായ ഒരു സംതൃപ്തി ഈ വൈദിക ജീവിതത്തിൽ അനുഭവപ്പെടാറുണ്ടോ? എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ എന്നെ ഏറ്റവും സ്വാധീനിച്ചത് അച്ഛനാകുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു അച്ഛൻ, മാത്യു മംഗഴിക്കര അച്ഛൻ്റെ ധ്യാനം. അച്ഛൻ പറഞ്ഞു, പൗരോഹിത്യം കർത്താവിൻ്റെ കയ്യിൽ അപ്പമാകല, കർത്താവ് എടുക്കും വാഴ്ത്തും അതിഷ്ടമായി, പിന്നെ പറഞ്ഞു മുറിക്കും പിന്നാൻ കൊടുക്കുന്നു. അപ്പോൾ പൗരോഹിത്യ ജീവിതത്തിൽ ഈ 40 വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മുറിക്കപ്പെടാനുള്ള വിളിയാണ്, ഈശോയുടെ കയ്യിൽ അപ്പമാകാനുള്ള ജീവിതമാണ് പൗരോഹിത്യം എന്ന അന്ന് 40 മുമ്പ് കിട്ടിയ ചിന്തയിൽ എവിടെയൊക്കെ മുറിയപ്പെടാവോ, എവിടെയൊക്കെ അപ്പമാകാവോ, അവിടെയൊക്കെ അപ്പമാകാനുള്ള വിളിയാണ് പൗരോഹിത്യ ജീവിതം. മാത്രമല്ല കുടുംബജീവിതം, അപ്പനും അമ്മയും അപ്പമാകണം, പുരോഹിതന് അപ്പമാകണം, മെത്രാന്മാർ അപ്പമാകണം, മാർപ്പാപ്പായ ലോകം തിന്നണം. കാരണം ഈശോ അപ്പമായതുപോലെ അപ്പമാകാനുള്ള വിളിയാണ് നമ്മുടെ വിളി. അതുകൊണ്ട് അവിടെ മുറിക്കപ്പെടുന്ന അവസരത്തിൽ അവിടെയൊക്കെ മുറിയപ്പെടാനും, അങ്ങനെ ആ മുറിക്കപ്പെട്ട ജീവിതങ്ങളുടെ ഇടയിൽ തേഞ്ഞ് ആയുധമായ ഒരു ആയുധമായി തീരുക, അങ്ങനെ ഒരഞ്ഞ ഒരു ജീവിതമായി തീരുമ്പോൾ പറയുന്ന വാക്കുകൾക്ക് അല്പം ബലവും ശക്തിയും കിട്ടും എന്ന ബോധ്യമുണ്ട്. അതായത് നമ്മളെ മിസ്റ്ററി ബോക്സ് എന്ന ഒരു പ്രോഗ്രാമിലേക്ക്, ചൈനീസ് മീഡിയയുടെ യൂട്യൂബിലാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം അവതരിപ്പിക്കുക. ഞങ്ങൾക്ക് ഇത്രയും നല്ല വിലപ്പെട്ട ചില വിവരങ്ങളും സന്തോഷങ്ങളൊക്കെ പങ്കുവച്ചതിന് ചൈനീസ് മീഡിയയുടെ പേരിലും ഞങ്ങളുടെ കുട്ടായ്മയുടെ നേതൃത്വം നൽകുന്ന ജോയ്സ് ബ്രദറിൻ്റെ പേരിലും ഞങ്ങൾ അച്ഛനെ ദൈവനാമത്തിലെ ഹാർദമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതെന്റെ ആനന്ദമാണ്, പുനർജീവനെ സ്നേഹിക്കുക അതെന്റെ സന്തോഷമാണ്. ഇന്ന് നമ്മുടെ തൃശ്ശൂരിലെ പ്രിയപ്പെട്ട മക്കളൊക്കെ ഇന്ന് ഈ വേദിയിലുണ്ട്. നമ്മുടെ കൗൺസിലർ, നമ്മുടെ MLA, അതുപോലെ ഈ മക്കളെ സ്നേഹിക്കുന്ന എല്ലാവരും ഇന്ന് ഈ ആലയത്തിൽ വന്നിട്ടുണ്ട്. എന്താണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് ചോദിച്ചാൽ, ലൂക്കായുടെ സുവിശേഷം 2:11 വാക്യമാണ്, സകല ജനത്തിന് വേണ്ടിയിട്ടുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു, നിങ്ങൾക്കായി ഒരു രക്ഷകൻ യേശു ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഈ സന്തോഷമാർത്ത സകല ജനത്തിന് വേണ്ടിയിട്ടുള്ള സന്തോഷമാർത്ത, നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. ഇന്ന് ഇന്ത്യക്ക് ആവശ്യം, ലോകത്തിന് ആവശ്യം ഒരു എക്കണോമിസ്റ്റിനെ അല്ല, അങ്ങനെയാണെങ്കിൽ ഒരു ധനകാര്യ മന്ത്രിയായിട്ട് അദ്ദേഹം കടന്നു വരുമായിരുന്നു. ഇന്ന് നമുക്ക് ആവശ്യം ഒരു ഒരു എന്റർടൈനറെ അല്ല, അങ്ങനെയായിരുന്നെങ്കിൽ പൊട്ടിച്ചിരിപ്പിക്കുന്ന ഒരാളായിട്ട് വന്നേനെ. ഇന്ന് ആവശ്യം ഒരു എക്കണോമിസ്റ്റിനെ അല്ല, ഒരു സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധനെ അല്ല ആവശ്യം. ഇന്ന് എന്താണ് ആവശ്യം? പാപത്തിന് മനുഷ്യനെ രക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് ലോകത്തിന് ആവശ്യം. അതുകൊണ്ടാണ് ആരാക്കുമാർ പറഞ്ഞു പാടിയത്,
സകല ജനത്തിന് വേണ്ടിയിട്ടുള്ള സന്തോഷത്തിന്റെ സംവാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കായി ഒരു രക്ഷകൻ യേശു ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഒന്ന് വലത്തെ കരം ഉയർത്തി ഒരു പരിശുദ്ധനോട് പറഞ്ഞേ, സർവശക്തിയോട് പറഞ്ഞേ, നിങ്ങളുടെ സ്വരം കേൾക്കുമ്പോ ഉണ്ടല്ലോ അച്ഛൻ ഞങ്ങളുടെ അവിടുന്ന് ഞങ്ങളുടെ ഭർത്താവിന് ഇറങ്ങി ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് സ്വല്പം രണ്ട് പഴം കഴിച്ച് അതിനിടയിൽ എന്തോ കാര്യം പൊണ്ടയിൽ കയറി പോലെ തോന്നി. ഇവിടെ വന്നപ്പോൾ ആ അസുഖം വിട്ടുപോയി. കാരണം കൈയില്ലാത്തവരുടെ മുമ്പിൽ മോതിരമില്ലല്ലോ എന്ന് പറഞ്ഞ സംഘടനയെ ഞങ്ങൾക്ക് ഒള്ളുപറയപ്പെട്ടവരെ, കാലില്ലാത്തവരുടെ മുമ്പിൽ ചെരുപ്പുകളില്ലല്ലോ എന്ന് പറയുന്ന സംഘടനയെ എനിക്കും നമുക്കൊക്കെ ഉള്ളു. എന്നാൽ കൈകൾ ഇല്ലാത്തവരുടെ മുമ്പിൽ മോതിരമില്ലല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് എന്താ കാര്യം? കാലുകൾ ഇല്ലാത്തവരുടെ മുമ്പിൽ ചെരുപ്പുകളില്ലെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവിടെ ഇരിക്കുന്ന ഏതാനും പുനർജീവന്റെ മക്കളോടും സഹനപ്പൂക്കളോടും എനിക്കറിയാം ഇവിടെ കുറെ പേര് വന്നിട്ടുണ്ട്. കുറച്ച് പേരൊക്കെ ഞാൻ കണ്ടു ഇവിടെ വന്നപ്പോഴൊക്കെ. കാലില്ലാത്തവരും കൈയില്ലാത്തവരും ഒക്കെ ആയിരിക്കുന്ന ആളുകൾക്ക് ജീവൻ പകർന്നു കൊടുക്കുന്ന ഒരു വലിയ സങ്കേതമാണ് പുനർജീവൻ. ഒരാളെ സ്നേഹിക്കുന്നതിൻ്റെ ഒരു അടയാളമായിട്ട് ഒരു ചുവന്ന തൊപ്പി നമ്മുടെ മാസത്തിൻ്റെ തലയില്, അപ്പോഴേ തലയില് നല്ലൊരു പേരിയൊരു കഥ തന്നെയാണ്. പുനർജീവനിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. അദ്ദേഹം ഈ സമയത്ത് നമ്മളുമായിട്ട് സ്നേഹം പങ്കുവയ്ക്കും. എല്ലാവർക്കും ക്രിസ്മസിന്റെയും ന്യൂയറിന്റെയും ആശംസകള് നേരുകയാണ്. മുമ്പും പുനർജീവന്റെ ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം ലോകം മുഴുവൻ സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും ഒക്കെ യേശുവിൻ്റെ കരവിനായിട്ട് കാത്തിരിക്കുന്ന ദിവസങ്ങളാണ്. വലിയ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. യേശു ജനിക്കുന്നത് മാറ്റുപ്രതനെ പോലെയുള്ള നല്ല മനസ്സുള്ള ആളുകളുടെ ഹൃദയങ്ങളിലാണ് യേശു ജനിക്കുന്നത്. തീർച്ചയായിട്ടും മാറ്റുപ്രതനെ കുറിച്ച് എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം. വളരെ പരിമിതമായ സാഹചര്യങ്ങളിൽ ഇന്ന് പലപ്പോഴും ആളുകൾ മറന്നുപോകുന്ന അല്ലെങ്കിൽ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ പലപ്പോഴും അവഗണിക്കുന്ന നിരവധി ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെയൊക്കെ തോടിയിരിക്കുന്ന എല്ലാവരുടെയും പുറത്ത് ഒരുപാട് വേദനകളും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിലും വലിയ സന്തോഷവും പുഞ്ചിരിയുമാണ് കാണാനായിട്ട് കഴിയുന്നത്. അത് സാധിക്കുന്നത് മാറ്റിപ്പുറത്തലിൻ്റെ ഒന്നും പ്രതീക്ഷിക്കാതെയുള്ള നിരവധിയായിട്ടുള്ള പ്രയത്നങ്ങൾ കൊണ്ടാണ്. പലപ്പോഴും പ്രശസ്തിക്കും പേരിനും വേണ്ടിയൊക്കെ ആളുകൾ പലതും ചെയ്യുമ്പോൾ അതൊന്നുമില്ലാതെ അല്ലെങ്കിൽ അത്രയും കാര്യങ്ങളൊന്നുമില്ലാതെ വിശക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാനും പ്രയാസപ്പെടുന്ന ആളുകളെ സ്വയം മാതൃകയായിക്കൊണ്ട് സഹായിക്കാനും ഒക്കെയുള്ള ഒരു നല്ല മനസ്സാണ് ഉള്ളത്. അങ്ങനെയുള്ള ആളുകളുടെ ഹൃദയങ്ങളിലാണ് യേശു പറക്കുന്നത്. എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും ന്യൂയറിൻ്റെയും ആശംസകൾ നേർന്നുകൊണ്ട് ഈ നന്മകൾ ഈ നന്മവരം ഇനിയും വളർന്നു വലുതായി ഈ നാടിനെ ഒരുപാട് തലയെടുക്കേ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നെ വാക്കു ജീവിക്കുന്നു. നമസ്കാരം. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയേണമേ. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയേണമേ. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ
ഇവിടെ ഇങ്ങനെ ആദ്യമായിട്ടാണ് വരുന്നത്. ഞാൻ ഇപ്പൊ ഓൺലൈനിലൊന്നും അധികം ആയിട്ടില്ല. എനിക്കറിയാമായിരുന്നു ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ടെന്ന് ഞാൻ ഇതുവരെ ഇടയ്ക്ക് എത്തിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഇറങ്ങി വരുന്നത്.
അതിങ്ങനെ ഒരു വലിയൊരു ഈ അവസരത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹവും സന്തോഷവും സമാധാനവും അനുഭവിച്ചറിയുന്നതിനുള്ള ഒരു അവസരമാണ് ക്രിസ്മസ്. എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് അങ്ങനെ അറിയാൻ മുഖത്തിലൊന്നും ചെയ്യും. കാരണം എന്താണെന്ന് അറിയോ? ഏറ്റവും സന്തോഷം പ്രവർത്തിയാണ്. സിസ്റ്റർ മനസ്സ് തന്നെ രണ്ടു മാത്രം പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം എന്താ പറയുക, സിസ്റ്റർ കംപ്ലീറ്റ് നമ്മളെ പോലും കൂടെ ഇല്ല, മാലാകമാരെയാണ് നോക്കുന്നത്. അതിലുപരി വിശുദ്ധനെയാണ് നോക്കുന്നത്. കാരണം സിസ്റ്റർ ചെയ്യുന്ന ശുശ്രൂഷ കണ്ടിട്ടാണ് ഞാൻ കണ്ണങ്ങൾ കയറ്റെടുത്തത്. കാരണം അവർ ജന്മന ഒരു ധനുവാസത്തിരപ്പാത്തിരുന്നോരപാലകൻ ദേവനാഥം കേട്ടു അമോദരാ യഹൂദിയായിലേ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ ഉയർന്നവി രാജപാലക ദേവനാഥം കേട്ടു ആമോദര വന്ന രാജികൾ വിടരും വരിൽ വെള്ളിമേഘങ്ങൾ ഒഴുകുന്നവി തരകാരാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗോരിയ അന്നു തിങ്കൾ കലപാടി ഗോരിയ തരകം തന്നെ നോക്കി അടിടയർ നടന്നു തരകം തന്നെ നോക്കി അടിടയർ നടന്നു തേജസ്സു മുന്നിൽ കണ്ടു അവർ പേതലെ തന്നി വന്നു തേജസ്സു മുന്നിൽ കണ്ടു അവർ പേതലെ തന്നി വന്നു രാജാതിരാജന്റെ പൊന്തിരുമേനി രാജാതിരാജന്റെ പൊന്തിരുമേനി അവതാരിത്തോത്തി കണ്ടു വർണ്ണരാജികൾ വിടരും വരി വെള്ളിമേഘങ്ങളിൽ താരകാരാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗോരിയ മന്നവ മൂവരും ദാവീദിൻ സുതനെ മന്നവ മൂവരും ദാവീദിൻ സുതനെ കണ്ടു വണങ്ങിടുവ അവർ കാഴ്ചയുമായി വന്നു കണ്ടു വണങ്ങിടുവ അവർ കാഴ്ചയുമായി വന്നു ദേവാദിദേവന്റെ തിരുസന്നിധിയിൽ